യോഹന്നാൻ 21 നാം വായിക്കുന്നു, ഒരു കൂട്ടം ശിഷ്യന്മാർ വളരെ നിരാശരായി. പ്രത്യേകിച്ചും പത്രോസ്. കാരണം അവൻ കർത്താവിനെ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞു. യേശു ഉയർത്തതിനു ശേഷം അവൻ യേശുവിനെ കണ്ടതാണ്, എന്നിട്ടും അവൻ നിരാശനാണ്. എനിക്ക് ഇനി ഒരിക്കലും ഒരു അപ്പോസ്തലനാകാൻ കഴിയില്ല, അത് കഴിഞ്ഞു. എനിക്ക് കഴിയുമായിരുന്നു, എന്നാൽ പരീക്ഷ ഉണ്ടായപ്പോൾ ഞാൻ തോറ്റു. ഒരു പ്രാവശ്യമല്ല, 3 പ്രാവശ്യം ഞാൻ തോറ്റുപോയി. എനിക്കൊരു പ്രതീക്ഷയുമില്ല. അതുകൊണ്ട് അവൻ ചിന്തിച്ചു, എനിക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്, മീൻപിടുത്തം. എനിക്ക് അപ്പോസ്തലനാകാൻ കഴിയില്ല, എന്നാൽ എനിക്ക് മീൻ പിടിക്കാം. അവനോടുകൂടെ നിരാശരായ മറ്റു ചില ശിഷ്യന്മാരും ഉണ്ടായിരുന്നു. തോമസ് 21:2, പത്രോസ്, തോമസ്, നഥാനിയൽ, യാക്കോബും യോഹന്നാനും മറ്റു രണ്ടു പേരും. പത്രോസ് പറഞ്ഞ എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അവൻ പറഞ്ഞത് ഇങ്ങനെയാണ്: അപ്പോസ്തലനാകാൻ ഞാൻ യോഗ്യനല്ല, ഞാൻ പരിശ്രമിച്ചു, പരാജയപ്പെട്ടു, ഞാൻ മീൻപിടുത്തത്തിലേക്ക് മടങ്ങിപ്പോകുന്നതാണ് നല്ലത്. മറ്റുള്ളവരും പറഞ്ഞു, ഞങ്ങൾക്ക് തോന്നുന്നു അത് തന്നെയാണ്, ഞങ്ങളും വരുന്നു. അങ്ങനെ അവർ പോയി. എന്താ സംഭവിച്ചത്? ലാസറിനെ പോലെ ജീവിച്ചിരിക്കാനായിട്ട് ശ്രമത്തോട് ശ്രമമാണ്. അവർ ആ രാത്രി മുഴുവൻ പരിശ്രമിച്ചു, അവർക്കൊന്നും കിട്ടിയില്ല. നേരം പുലരാറായി, ഒരു പക്ഷെങ്കിൽ 5 മണിയായി. യേശു കരയിൽ നിന്നു. അവർക്കറിയില്ലായിരുന്നു അത് യേശുവാണെന്ന്. യേശുവിൻ്റെ നർമ്മബോധം നോക്കൂ. ചിലർ ചിന്തിക്കുന്ന യേശുവിന് നർമ്മബോധമില്ലായിരുന്നു, എന്നാൽ ഇവിടെ കാണും. യേശു അവരെ നോക്കിക്കൊണ്ട് പറഞ്ഞു, കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് വല്ലതും മീനേം കിട്ടിയോ? അവരൊന്നും പിടിച്ചില്ലെന്ന് അവൻ അറിയാമായിരുന്നു. നിങ്ങൾ മീൻ പിടിക്കാൻ പോയതല്ലേ, വല്ലതും കിട്ടിയോ? എന്നെ കൂടാതെ ചെയ്യാൻ ശ്രമിക്കുകയാണോ? അവർ പറഞ്ഞു, ഒന്നും കിട്ടിയില്ല. നീ പ്രാവണ്യമുള്ള മീൻപിടുത്തക്കാരനാകാം. അപ്പോസ്തലനാകാൻ കഴിയില്ല, എന്നാൽ എനിക്കൊരു മീൻപിടുത്തക്കാരനാകാം. നിങ്ങൾക്കറിയാമോ, ദൈവം ഒരു കാര്യത്തിനാണ് നമ്മളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളത് വിട്ടിട്ട് പോയാൽ നമുക്ക് സ്വയം ചെയ്യാൻ കഴിയുമെന്ന് നാം വിശ്വസിക്കുന്ന ഒരു കാര്യം ചെയ്യാനായിട്ട്. അവൻ നിങ്ങളെ സ്നേഹിക്കുന്നെങ്കിൽ അവിടെയും നിങ്ങൾ പരാജയപ്പെടാൻ അവൻ അനുവദിക്കും. അവൻ്റെ വിളി നിൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ, അവൻ്റെ വിളി നിങ്ങളുടെ മേലില്ലെങ്കിൽ നിനക്കവിടെ നേട്ടമുണ്ടാകും. മാനുഷികമായിട്ടുള്ള ആ ജോലിയിൽ ഒരുപക്ഷെ നീ ഒരു കോടീശ്വരനാകാം, എന്നാൽ ദൈവത്തിൻ്റെ മുമ്പിൽ നീ ഒരു പരാജയമായിരിക്കും. കാരണം ദൈവം നിന്നെ വിളിച്ച ഒരു കാര്യത്തിനല്ല നീ പോയത്. എന്നാൽ അവൻ നിന്നെ സ്നേഹിക്കുന്നെങ്കിൽ നിങ്ങളവിടെ പരാജയപ്പെടാൻ അനുവദിക്കും. മീൻ പിടിക്കാൻ പോയ ശിഷ്യന്മാർ പരാജയപ്പെട്ട പോലെ തന്നെ. എന്നിട്ട് യേശു പറഞ്ഞു, പടകിൻ്റെ വലതുഭാഗത്ത് വല വീശുവേ. അങ്ങനെ അവർക്ക് വളരെ മീൻ കിട്ടി. ഈ കഥയുടെ പാഠമെന്താ? രാത്രി മുഴുവനും നിങ്ങൾക്ക് അധ്വാനിക്കാം, എന്നിട്ട് നിങ്ങൾക്കൊന്നും കിട്ടുന്നില്ല. അവരെ അതിന് തലേ രാത്രി 7 മണിക്കായിരിക്കും ഒരു പക്ഷേ മീൻ പിടിക്കാനായിട്ട് പോയത്. യേശുവിന് അറിയാമായിരുന്നു അവരൊന്നും പിടിക്കില്ലെന്ന്. എന്തുകൊണ്ടാണ് അവൻ ആ 10 മണിക്കൂർ കാത്തിരുന്നത്? അതിരാവിലെ 5 മണിക്ക് അവൻ വന്നത്. എന്തുകൊണ്ടാണ് അത്ര അധ്വാനിക്കാൻ അവൻ അനുവദിച്ചത്? എന്തുകൊണ്ടാണ് അവൻ 7:30 വന്ന് നിങ്ങൾ വല വീശാൻ നിങ്ങൾക്കൊന്നും കിട്ടത്തില്ല, ഞാൻ പറയാം നിങ്ങളെവിടെയാണ് വല വീശേണ്ടതെന്ന്? എങ്കിൽ അവർ പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പാഠം അവരുടെ ജീവിതത്തിൽ അവർ പഠിക്കുകയില്ലായിരുന്നു. യേശു സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ചെയ്ത അവസാനത്തെ അടയാളമായിരുന്നു അത്. അടുത്ത അധ്യായം അപ്പോസ്തലപ്രവൃത്തി 1 അവൻ സ്വർഗത്തിലേക്ക് കയറിപ്പോയി. തൻ്റെ അവസാനത്തെ അത്ഭുതം, ആ അത്ഭുതത്തിൽ അവൻ എന്താണ് അവരെ പഠിപ്പിക്കാൻ ശ്രമിച്ചത്? നിങ്ങൾക്ക് സ്വയമായിട്ടൊന്നും ചെയ്യാൻ കഴിയില്ല. ഞാൻ ചിന്തിക്കുന്നത് തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കാൻ ആഗ്രഹിച്ച ഏറ്റവും പ്രധാനപ്പെട്ട പാഠം അതായിരുന്നു. നമ്മളെയും അത് പഠിപ്പിക്കാൻ അവൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് സന്ധ്യയ്ക്ക് 7:30 അവൻ വരാതിരുന്നത്. എങ്കിൽ അവരീ പാഠം പഠിക്കില്ലായിരുന്നു. അവർ പോയി ആ വെളുപ്പിനെ വരെ അധ്വാനിക്കാനായിട്ട് അവൻ അനുവദിച്ചു. എനിക്കറിയാം എൻ്റെ ജീവിതത്തിൽ ഞാൻ പരിശ്രമിച്ചു, ഞാൻ പരാജയപ്പെട്ടു. എന്നിട്ടും ഞാൻ പരിശ്രമിച്ചു, ഞാൻ ഉപവസിച്ചു, എന്നിട്ടും ഞാൻ പരാജിതനായി. ഞാനതിനെ നോക്കിക്കാണുന്നത് ഇപ്രകാരമാണ്. അവർ 7 മണിക്ക് പുറപ്പെട്ടു പോയി. 7 മണിയായി, 8 മണിയായി, 10 മണിയായി, അവർ പരിശ്രമിച്ചു. ഇച്ചിരം കൂടെ നോക്കാം. അങ്ങനെ പാതിരാത്രിയായി, ഒരു മീനും കിട്ടുന്നില്ല. ഓ, ഞങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല, മറ്റുള്ളവർക്കൊക്കെ മീൻ കിട്ടുന്നു, നമുക്ക് മാത്രം ഒന്നും കിട്ടുന്നില്ല. നമുക്ക് പരിശ്രമിക്കാം, നാം വിട്ടുകളയത്തില്ല. ഈ രാത്രി ഞങ്ങൾ മീൻ പിടിച്ചേ അടങ്ങൂ. അങ്ങനെ 5 മണിയായ സമയത്തേക്കും അവരുടെ പ്രതീക്ഷ പോയി. ഒരു പ്രതീക്ഷയുമില്ല. ആ സമയത്തിനു വേണ്ടി കർത്താവ് കാത്തിരിക്കുകയായിരുന്നു. ഇനിയും മീൻ കിട്ടാൻ ഒരു സാധ്യതയുമില്ല. കർത്താവ് പറഞ്ഞു, നിങ്ങൾ അവിടെ എത്തിച്ചേർന്നോ? എങ്കിൽ പടകിൻ്റെ വലത്തുഭാഗത്ത് നിങ്ങളുടെ വല വീശുക. അവരുടെ വല മീൻ കൊണ്ടു നിറഞ്ഞു. ഞാൻ ചിന്തിക്കുന്നു, അങ്ങനെയാണ് ദൈവം തൻ്റെ പരിശുദ്ധാത്മാവോട് നമ്മളെ നിറയ്ക്കുന്നത്. നാം നമ്മുടെ സ്വയത്തിൻ്റെ ഏറ്റവും അടിയിലെത്തുമ്പോൾ
പത്രോസിന് തൻ്റെ സ്വയത്തിനടിയിലെത്താൻ യേശുവിനെ തല്ലിക്കറയേണ്ടതുണ്ടായിരുന്നു. അതവൻ്റെ ആത്മീയ അനുഭവമായിരുന്നു. അവൻ ചിന്തിച്ചു അവൻ വളരെ എരിവുള്ളവനാണെന്ന്. അവൻ പറഞ്ഞു, എല്ലാവരും നിന്നെ വിട്ടുപോയാലും ഞാൻ നിന്നെ വിട്ടുപോകത്തില്ല. ഈ പത്രോസിനെ പോലെ നമുക്ക് പലർക്കും നമ്മുടെ തന്നെ ആത്മീയതയെക്കുറിച്ച് വളരെ ഉന്നത ഭാവം കാണും. എല്ലാവരും നിന്നെ വിട്ടുപോയാലും ഞാൻ നിന്നെ വിട്ടുപോകത്തില്ല, ഞാൻ എരിവുള്ളൊരു ക്രിസ്ത്യാനിയാണോ? യേശു പറഞ്ഞു, ശരി പത്രോസേ, നിനക്ക് ചിലത് പഠിക്കേണ്ടതുണ്ട്. യേശുവിൻ്റെ ആ അന്ത്യത്താഴത്തിൽ പത്രോസിനോട് കർത്താവ് പറഞ്ഞത് എന്താണെന്ന് നിനക്കറിയാമോ? അടുത്ത ചില മണിക്കൂറുകൾക്ക് ശേഷം ഒരാൾ ഒരു വലിയ പരീക്ഷയിലൂടെ കടന്നു പോകുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായാൽ നിങ്ങൾ അവന് വേണ്ടി എങ്ങനെ ആയിരിക്കും പ്രാർത്ഥിക്കുന്നു? നിങ്ങൾ പ്രാർത്ഥിക്കും, കർത്താവെ അവൻ ആ പരീക്ഷയിൽ വീണു പോകാതിരിക്കാൻ അവനെ സഹായിക്കണേ. കാണൂ, യേശു എങ്ങനെ പത്രോസിനോട് പ്രാർത്ഥിച്ച. അവൻ പറഞ്ഞു, പത്രോസെ, ലൂക്കോസ് 22:31 വാക്യം, സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചു, ഞാനോ നിന്റെ വിശ്വാസം പോയി പോകാതിരിക്കാൻ പ്രാർത്ഥിച്ചു. എന്നാൽ നീ തിരിഞ്ഞു വന്ന ശേഷം നിന്റെ സഹോദരന്മാരെ ഉറപ്പിച്ചു കൊള്ളുക. എന്നാൽ അവൻ കർത്താവിനോട് പറഞ്ഞു, ഞാൻ നിന്നോടുകൂടെ തടവിലാകാനും മരിപ്പാനും ഒരുങ്ങിയിരിക്കുന്നു. കർത്താവ് പറഞ്ഞു, പത്രോസെ, നീ എന്നെ അറിയുന്നില്ലെന്ന് 3 തള്ളിപ്പറയുന്നതിന് മുമ്പ് ഇന്ന് കോഴി കൂകുകയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. ഇത് യേശുവിന് അറിയാമായിരുന്നിട്ടും പത്രോസ് തന്നെ തള്ളിപ്പറയുന്നു. ഭാവിയിലേക്ക് നോക്കി യേശു അറിഞ്ഞു. നിങ്ങൾ ചിന്തിക്കുന്നു, യേശു ഇപ്രകാരമല്ലേ പ്രാർത്ഥിക്കുന്ന കർത്താവ്, ഇവനെന്നെ തള്ളിപ്പറയരുത് എന്ന്? അങ്ങനെയല്ലേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്? നിങ്ങളറിയാണ് ഒരു സഹോദരൻ പരീക്ഷയിലേക്ക് വീഴാൻ പോവുകയാണെന്ന്. നിങ്ങൾ പ്രാർത്ഥിക്കല്ലേ കർത്താവ് അവൻ വീഴരുതെന്ന്? അവിടെയാണ് ദൈവം പറയുന്നത്, നിങ്ങളുടെ വഴികളല്ല എൻ്റെ വഴികളെന്ന്. അവൻ വീഴണം. അവൻ വീഴണോ? അവൻ വീഴാൻ ദൈവം ആഗ്രഹിക്കുന്നു. നിങ്ങൾ വീഴാൻ ദൈവം ആഗ്രഹിക്കുന്നു, ശരിയാണ്. അത് അവിശ്വസനീയമല്ലേ? ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുന്ന പോലെ അല്ല യേശു പ്രാർത്ഥിച്ചത്. കർത്താവ് അവനെ വീഴാൻ അനുവദിക്കരുത്. അവൻ പരീക്ഷിക്കപ്പെടുമെന്ന് അവൻ അറിയാമായിരുന്നു. എന്നിട്ടും അവൻ എന്താണ് പ്രാർത്ഥിച്ചത്? യേശു പറഞ്ഞത് എൻ്റെ വാക്കിൽ പറഞ്ഞാൽ, പത്രോസെ, നീ വീണു പോകരുതെന്നല്ല ഞാൻ പ്രാർത്ഥിക്കുന്നത്, നീ ഇന്ന് രാത്രി 3 എന്നെ തള്ളിപ്പറയും, എന്നാൽ നീ തോറ്റുപോകരുതെന്നല്ല ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഞാൻ പ്രാർത്ഥിക്കുന്നത് നീ തോറ്റുപോയ ശേഷം, നീ ആ കുഴിയുടെ ഏറ്റവും അടിയിലെത്തുമ്പോൾ നിന്റെ വിശ്വാസം നിനക്ക് നഷ്ടപ്പെട്ടു പോകരുതെന്നാണ്. നിന്റെ വിശ്വാസത്തിൽ നിന്ന് നീ വീണു പോകരുതെന്ന്. അതിൻ്റെ അർത്ഥമെന്താണ്? നീ ആ കുഴിയുടെ അടിയിലെത്തുമ്പോൾ അപ്പോഴും ദൈവം നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് നീ വിശ്വസിക്കണം. ഇപ്പോഴും നിന്റെ സ്വർഗീയപിതാവ് നിന്നെ സ്നേഹിക്കുന്നു. അതാണ് വിശ്വാസം നഷ്ടപ്പെട്ടു പോകരുതെന്ന് പ്രാർത്ഥനയുടെ അർത്ഥം. നിങ്ങളിൽ ചിലർ ഈ അവസ്ഥയിലായിരിക്കാം. ഒരു ജയജീവിതത്തിനായിട്ട് നിങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരിക്കാം. നിങ്ങൾ ഈ സന്ദേശം അനേക പ്രാവശ്യം കേട്ടിട്ടും ഇപ്പോഴും പരാജിതരാണ്. മനുഷ്യൻ്റെ മുമ്പാകെയുള്ള നിങ്ങളുടെ പുറത്തെ സാക്ഷ്യവും അകത്തെ ജീവിതവുമായിട്ട് ഒരു ബന്ധവുമില്ല. അത് ആളുകൾ അറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. നീ ശ്രമിച്ചുകൊണ്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പരാജയം പരാജയം മാത്രമേ ഉള്ളൂ. ഒരുപക്ഷേ നിങ്ങൾ ആ കുഴിയുടെ ഏറ്റവും അടിയിലെത്തിയിട്ടില്ലായിരിക്കും. നിങ്ങൾ ആ പൂർണ്ണ പരാജയത്തിലെത്താൻ നിങ്ങൾക്ക് കുറച്ച് സമയം കൂടെ വേണമായിരിക്കും. ചിലരവിടെ എത്തിക്കാണും. നിങ്ങളതിൻ്റെ നെല്ലിപ്പലകയിലെത്തി. നിങ്ങൾക്കൊരു പ്രത്യാശയുമില്ല. ആ സമയത്താണ് കർത്താവ് പറയുന്നത്, നിന്റെ വിശ്വാസം നിനക്ക് നഷ്ടപ്പെട്ടരുത്. ഓർക്കുക, ഇവിടെയും നിന്റെ പിതാവ് നിന്നെ സ്നേഹിക്കുന്നു. നിന്റെ വിശ്വാസം നഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, കർത്താവെ, ഞാൻ പൂർണ്ണ പരാജയമാണ്, ഞാൻ അങ്ങയെ വളരെ ദുഃഖിപ്പിച്ചു, എന്നാലും നീ എന്നെ ഇപ്പോഴും സ്നേഹിക്കുന്നു. ഞാൻ ആ കുഴിയുടെ അടിയിലെത്തിയെങ്കിലും നീ എന്നെ ഇപ്പോഴും സ്നേഹിക്കുന്നു. ഇത് ഓർത്തിരിക്കുക. ഇതിന്ന് നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിലും വരുന്ന ദിവസങ്ങളിൽ ഒരിക്കൽ നിങ്ങൾക്ക് ഇതിൻ്റെ ആവശ്യം വരും. ഏതെങ്കിലും സാഹചര്യത്തിൽ നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങൾ കർത്താവിനെ വളരെയധികം ദുഃഖിപ്പിച്ചുവെന്ന്, നിങ്ങൾ ചിന്തിച്ചു നിങ്ങൾ വളരെ ശക്തനാണെന്ന്, ആ സമയത്ത് ഓർക്കുക, നിന്റെ സ്വർഗീയപിതാവ് നിന്നെ ഇപ്പോഴും സ്നേഹിക്കുന്നു. നിങ്ങൾ വിശ്വാസത്തിൽ നിന്ന് വീണുപോയില്ല എന്നുള്ളതിൻ്റെ അടയാളമാണത്. അതാണ് യേശു പ്രാർത്ഥിച്ചത്, പിതാവ് എൻ്റെ വിശ്വാസം പോയിപ്പോകരുത്. നിശ്ചയമായിട്ടും അവൻ യേശുവിനെ 3 തള്ളി പറഞ്ഞു. അവൻ പുറത്തുപോയി ദുഃഖത്തോടെ കരഞ്ഞു. നാം യോഹന്നാൻ 21 കാണുന്നത് പത്രോസിൽ ദൈവം ചെയ്ത ആ പ്രവൃത്തിയുടെ അവസാനമാണ്. ഈ പാഠം അവനെ പഠിപ്പിക്കുകയായിരുന്നു, എന്നെ കൂടാതെ നിനക്കൊന്നും കഴിയില്ല. നീ ചിന്തിക്കുന്നു നീ ഒരു ശക്തനാണെന്ന്, എന്നാലൊരു ദാസരുടെ മുമ്പ് നീ എന്നെ തള്ളിപ്പറയും. നീ ചിന്തിക്കുന്നു നീ ഒരു നല്ല മീൻപിടുത്തക്കാരനാണെന്നോ നീ പരാജയമാണോ? എനിക്കറിയില്ല നിങ്ങളുടെ കാര്യത്തിൽ എന്താണെന്ന്. എന്നാൽ ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മുടെ ശക്തിയുള്ള ആ മേഖലയിൽ ദൈവത്തിന് നമ്മെ തകർക്കേണ്ടതുണ്ട്. ചില മേഖലകളിൽ നമ്മളെല്ലാവരും ചിന്തിക്കുന്നു നാം ശക്തരാണെന്ന്. പത്രോസിൻ്റെ കാര്യത്തിൽ അത് മീൻപിടുത്തമായിരുന്നു. അല്ലെങ്കിൽ കർത്താവെ, ഞാൻ നിന്നെ ഒരിക്കലും തള്ളിപ്പറയില്ല. അവൻ്റെ 2 ശക്തമായ മേഖലകൾ, ഞാൻ ഒരിക്കലും കർത്താവിനെ തള്ളിപ്പറയില്ല. എന്ത് സംഭവിച്ചാലും
ലോകപ്രകാരം മീൻപിടുത്തമായിരുന്നു അവന്റെ ശക്തമായ മറ്റൊരു മേഖല. ആ രണ്ടു മേഖലകളും ദൈവത്തിന് അവനെ തകർക്കണമായിരുന്നു. നിന്റെ ശക്തമായ മേഖലകളിൽ ഞാൻ നിന്നെ തകർക്കുന്നില്ലെങ്കിൽ എനിക്ക് നിന്നെ ഒരിക്കലും ഉപയോഗിക്കാൻ കഴിയില്ല. നിങ്ങൾ ചിന്തിക്കുന്നു ഞാൻ മുഴുവൃദയമുള്ള എരിവുള്ള ഒരു ശിഷ്യനാണെന്ന്. അവിടെ നിന്നെ അവൻ പരാജയമാക്കും, അല്ലെങ്കിൽ ഒരു നല്ല മുക്കുവൻ അവിടെയും നിന്നെ പരാജയമാക്കും. ലോകപ്രകാരവും ആത്മീയമായിട്ടും നീ ഒരു പരാജയമാണോ? അങ്ങനെ മാത്രമേ അവനൊരു അപ്പൊസ്തലനാകാൻ കഴിയൂ. ദൈവത്തിൻ്റെ വഴികൾ നമ്മുടെ വഴികളല്ല. പരാജയങ്ങളിലൂടെ അവൻ നമ്മെ പരിശീലിപ്പിക്കും. നമ്മളെ ഒരു പൂജ്യമാക്കി അവൻ നമ്മളെ പരിശീലിപ്പിക്കും. എന്നിട്ട് തൻ്റെ ആത്മാവ് കൊണ്ട് നമ്മളെ നിറയ്ക്കും. അങ്ങനെയാണ് ആ വള്ളത്തെ മീൻ കൊണ്ട് നിറയ്ക്കുന്നത്. ഇതാണ് ഇവിടെ നിന്ന് നാം പഠിക്കുന്ന പാഠം.